ഏവർക്കും അടിപൊളി നമസ്കാരം. ഏവരെയും സുഭാഷ് മാത്സ് ക്ലാസ്സിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ക്ലാസ്സുകൾ എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും, കട്ടയ്ക്ക് നിൽക്കണം, നമ്മുടെ കൂടെ നിൽക്കണം. ഞാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടതെല്ലാം കറക്റ്റായിട്ട് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എക്സാം വരെ ഉണ്ടാവും, നമുക്ക് നല്ല പ്രോബ്ലംസുകൾ എക്സാമിൽ തന്നുകൊണ്ട് എല്ലാത്തിനെയും സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 ചോദ്യങ്ങളോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്നും മറക്കാതെ ചെയ്തേക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെൽ ബട്ടനും മറക്കാതെ എനേബിൾ ചെയ്തേക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഇഫ് എ ഈക്വൽ ടു എ പ്ലസ് 3j പ്ലസ് 4k, ബി ഈക്വൽ ടു ഐ മൈനസ് എ പ്ലസ് ലാംഡ കെ, ദെൻ ലാംഡ ഇഫ് എ പെർപെൻഡിക്കുലർ ടു ബി. ഞാൻ ചിലപ്പോൾ ഇച്ചിരി സ്പീഡിലൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ, അത് ചില കുട്ടികൾക്ക് പറയാം ഇത്തിരി സ്പീഡാണെന്ന്, കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി സ്പീഡ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രാക്ടീസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻ്റെ മൊബൈൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ ദേഷ്യമോ, ഏറ്റവും സ്പീഡ് വരുന്നതിനെ നമ്മൾ ഏറ്റവും എളുപ്പം കൈക്കലാക്കും മൊബൈൽ. അതേപോലെ നമ്മളുടെ ആ കഴിവും അതേപോലെയാണ് നമ്മുടെ ഒരു കമ്പനി നമ്മളെ ഹയർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്പീഡാണ് വേണ്ടത്. ഓക്കെ, അതിനുള്ള പ്രാക്ടീസും കൂടിയാണ് ഉദ്ദേശമുള്ളതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മൾ കൂടുതൽ എൻട്രൻസ് ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ രീതിയിലുള്ള കുട്ടികളെ ആ ലെവലിലെത്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ സ്റ്റഡി ചെയ്യാം. അപ്പൊ എന്താണ് ഇവിടെ എയും ബി തന്നിട്ടുണ്ട്, ലാംഡയെ കണ്ടുപിടിക്കണം. എ എന്താന്ന് പറഞ്ഞിട്ട് പെർപെൻഡിക്കുലർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഈസ് പെർപെൻഡിക്കുലർ ബി, ദെൻ എ ഡോട്ട് ബി ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡോട്ട് എത്ര ഇക്വേറ്റ് ചെയ്യണം, സീറോ എന്നും കൊണ്ട് ഇക്വേറ്റ് ചെയ്യണം. ഇംപ്ലൈസ് ഡോട്ട് എടുക്കുന്ന കണ്ടോണം രണ്ട് വെക്ടേഴ്സിന്റെ ഐയുടെ കൂടെയുള്ളവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഇവിടെ ആരാണ് ടൂ, ഇവിടെ ആരാണ് വണ്, ദാറ്റ് ഈസ് ടൂ ഇൻറ്റു വൺ പ്ലസ്. ഓക്കെ, ജെയുടെ കൂടെയുള്ളവർ, ഇവിടെ ജെയുടെ കൂടെ ആരാണ് ത്രീ, ഇവിടെ ജെയുടെ കൂടെ മൈനസ് വൺ, ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു മൈനസ് വൺ പ്ലസ്. കെയുടെ കൂടെ ഉള്ള ഫോർ, ഇവിടെ ലാംഡ, ദാറ്റ് ഈസ് ഫോർ ലാംഡ ഈക്വൽ ടു സീറോ. ഓക്കെ, ദാറ്റ് ഈസ് ടു ഇൻറ്റു വൺ ടു, ദാറ്റ് ഈസ് ടു, ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ പ്ലസ് ഫോർ ലാംഡ ഈക്വൽ ടു സീറോ. 2 മൈനസ് 3 എല്ലാവർക്കും അറിയാം മൈനസ് വൺ. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് വൺ പ്ലസ് ഫോർ ലാംഡ ഈക്വൽ ടു സീറോ, ഓർ ഫോർ ലാംഡ ഈക്വൽ ടു വൺ, ഓർ ലാംഡ ഈക്വൽ ടു വൺ ബൈ ഫോർ തീർന്നു. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ചാൻസ് ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ. താഴെ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്, വൺ സീറോ എ ബി എ സ്ക്വയർ ബി സ്ക്വയർ. ഓക്കെ, എ ഡോട്ട് ബി ദ ഹോൾ സ്കോറും എ ക്രോസ് ബി ദ ഹോൾ സ്കോറും തമ്മിൽ ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് എ സ്ക്വയർ ബി സ്ക്വയർ. അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ, മറന്നു പോകണ്ട. ഓക്കെ, നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ റേസ് ടു എക്സ്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ത്രീ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്, ത്രീ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഉണ്ട്. രണ്ടും കൂടി പഠിച്ചേക്കാം, ഏതെങ്കിലും ഒന്ന് കിട്ടും. ത്രീ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ ദാറ്റ് ഈസ് ത്രീ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ത്രീ ആണ്. ഇന്റഗ്രൽ വരുമ്പോൾ ത്രീ റേസ് ടു എക്സ് ബൈ ലോഗ് ത്രീ. അപ്പൊ രണ്ടുകൂടെ അങ്ങ് പഠിച്ചല്ലോ, ചെറിയൊരു വ്യത്യാസമാണ്, അതിനാൽ രണ്ടുകൂടെ കമ്പൈൻ ചെയ്തായിരുന്നു. ഇങ്ങനെ വേണം പഠിക്കാൻ. അപ്പൊ രണ്ടുകൂടെ നമുക്ക് ഓർത്തിരുന്നു, മറ്റേത് ഇൻറ്റു മറ്റെന്താണ് ബൈ. ഓക്കെ, അപ്പൊ ഈ ഡെറിവേറ്റീവ് വരുമ്പോൾ ഇൻറ്റു ലോഗ് ത്രീ, ഇന്റഗ്രൽ വരുമ്പോൾ ബൈ ലോഗ് ത്രീ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റനോട് കയറാം. എല്ലാ ശ്രദ്ധിക്കണം, എ പോയിന്റ് ഓൺ ദ ലൈൻ, ഈ ലൈനിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം, ഒളിഞ്ഞിരിപ്പുണ്ട് ആ പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് എന്തറിയാം, ന്യൂമറൽ നമ്പർസ് നോക്കിയേ. ന്യൂമറൽ നമ്പർ മൈനസ് ത്രീ പ്ലസ് ടു മൈനസ് വൺ അല്ലയോ, സൈൻ മാറ്റി പറഞ്ഞാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് ത്രീ മൈനസ് ടു പ്ലസ് വൺ തീർന്നു. പ്ലസ് എന്ന് എഴുതണ്ട, ത്രീ മൈനസ് ടു വൺ ഈസ് ദ ഫിക്സഡ് പോയിന്റ്, ഓർ ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് അതാണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു. പ്രിൻസിപ്പൽ വാല്യൂനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു. പൈ മൈനസ് അപ്ലൈ എന്തിനു വേണ്ടിയാണ്, നെഗറ്റീവ് ഒന്നോ, കോസ് ഇൻവേഴ്സ് ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈ മൈനസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഉള്ളിലുള്ള നെഗറ്റീവിനെ കളയാൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു, ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, പൈ ബൈ ത്രീ. ഓക്കെ, കോസിന് ഏത് ഡിഗ്രിക്കാണ് വൺ ബൈ ടു, കോസിന് ഏത് ഡിഗ്രിക്കാണ് വൺ ബൈ ടു, സിക്സ്റ്റി ഡിഗ്രി, സിക്സ്റ്റി ഡിഗ്രി റേഡിയൻ, പൈ ബൈ ത്രീ, ദാറ്റ് ഈസ് പൈ മൈനസ് പൈ ബൈ ത്രീ. ഓക്കെ, പൈ മൈനസ് പൈ ബൈ ത്രീ വരുമ്പോൾ ത്രീ പൈ മൈനസ് പൈ, ആൻസർ ആരാവും, ടു പൈ ബൈ ത്രീ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് വൺ ബൈ ത്രീ പ്ലസ് കോസ് ഇൻവേഴ്സ് വൺ ബൈ ത്രീ. ഈ വൺ ബൈ ത്രീക്ക് പകരം വേറെ വൺ ബൈ ടു ആണെങ്കിൽ നമ്മൾ പറയാം ഞാൻ ചെയ്തെടുത്തേനെ അല്ലേ, സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു രണ്ടാഡ് ചെയ്ത് ആഡ് ചെയ്യാം. അതെന്താ ഇവിടെ വേണ്ടത്, സൈൻ വേഴ്സ് വൺ ബൈ ത്രീ പ്ലസ് കോസ് ഇൻ വേഴ്സ് വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് രണ്ടും സെയിം അല്ലയോ, രണ്ടും സെയിം വന്നാൽ പിന്നെ ആൻസർ ഈസ് ഓൾവേസ് പൈ ബൈ ടു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏത് നമ്പർ വന്നാലും കുഴപ്പമില്ല, സെയിം ആയോ, സൈൻ വേഴ്സിൻ്റെയും കോസ് ഇൻ വേഴ്സിൻ്റെയും കൂടെ സം എപ്പോഴും എത്ര ആയിരിക്കും, പൈ ബൈ ടു. ഓക്കെ, നെക്സ്റ്റ് ഇൻ ബെർണോളിസ് ട്രയൽസ് ഇഫ് പി ഈക്വൽ ടു വൺ ബൈ ത്രീ ദെൻ ക്യൂ. ബെർണോളിസ് ട്രയൽസിൽ പിയുടെ വാല്യൂ വൺ ബൈ ത്രീ ആണെങ്കിൽ ക്യൂ, ബെർണോളിസ് ട്രയൽസിൽ പിയും ക്യൂ ഒക്കെ ഉണ്ടല്ലോ കേട്ടോ, നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ കണ്ടോണം, അതൊക്കെ പിയും ക്യൂവിനൊക്കെ അവിടെ ചെയ്യുന്ന കാണിക്കും.
പി യുടെ വാല്യൂ അറിയാമെങ്കിൽ ക്യൂവിന്റെ വാല്യൂനെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നോക്കണം. ദെർഫോർ ക്യു ഈസ് ഈക്വൽ ടു 1 - പി. ഓക്കെ, വണ്ണിൽ നിന്നും പി യെ കുറയ്ക്കുമ്പോഴാണ് ക്യൂ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/3. ആൻസർ ഈസ് 2/3. തീർന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അത് കിട്ടി. നെക്സ്റ്റ് എഫ് ഓ എക്സ് ഇ റൈസ് ടു എക്സ്. ഇത് ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആണെന്നാണ് നോക്കിക്കേ. ഏത് ടൈപ്പ് നോക്കിക്കേ, അത് ഇൻക്രീസിംഗ് ആണോ അതോ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ അതോ ഡിക്രീസിംഗ് ആണോ അതോ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണോ ഏതാണെന്നുള്ളതാണ്. ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് വരും. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഓക്കെ, നെക്സ്റ്റ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എൽ സി എം ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും എൽ സി എം ആണ് ഇവിടുത്തെ എ സ്റ്റാർ ബി. ഓക്കെ, ദെൻ വാട്ട് ഈസ് 2 * 3. That means LCM of 2 and 3. What is the LCM of 2 and 3? 2 and 3 co-primes are. Therefore, LCM is their product. That is 2 into 3, 6. Okay. Now, we have LCM 6. Here is a question. Pradesh. Now, super. We have 10 questions. We have 10 questions. We have 10 questions. We have 10 questions. We have 10 questions.